ഫീസിനത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 10% ശതമാനത്തിലേറെ വർധനയാണ് എല്ലാ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഷാർജ പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂൾ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കെ ജി ക്ലാസ്സുകളിലെ ഫീസ് 330 നിന്ന് 462 ദിർഹമായും 5 വരെയുള്ള ക്ലാസ്സുകാർക്ക് 350 നിന്ന് 490 ഒൻപതാം ക്ലാസ് വരെ 470 നിന്ന് 658 ദിർഹമായുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 10 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ഫീസ് 580 നിന്ന് 812 ദിർഹമായും വർദ്ധിപ്പിച്ചു. ആന്ധ്ര സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളിലെ കുട്ടികളിൽ ഏറെയും മലയാളികളാണ്. യാതൊരു മുന്നറിയിപ്പും നൽകാതെ സ്കൂൾ ആരംഭിച്ച് 2 മാസം പൂർവ്വകാല പ്രാബല്യത്തോടെ ഫീസ് വർദ്ധിപ്പിച്ചതിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണത് ഏപ്രിലാണ്. മെയിലാണ് ഈ മെമ്മോ തന്നത്. 40% ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിലോ മറ്റ് ഫെസിലിറ്റിയിലോ ഒന്നും ഒരു സിംഗിൾ പെർസെൻറ്റേജ് പോലും ഒരു ഇമ്പ്രൂവ് വരുത്താതെ സഡൻലി 40% ഇൻക്രീസ് ചെയ്യുമ്പോൾ പാരൻസിന് ബുദ്ധിമുട്ട്. മുൻകൂട്ടി രക്ഷിതാക്കളെ അറിയിച്ച ശേഷം മാത്രമേ ഫീസ് വർദ്ധിപ്പിക്കാൻ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്കൂളുകൾക്ക് അനുമതി നൽകുന്നുള്ളൂ. മുൻകൂട്ടി അറിയിച്ചാൽ കുട്ടികൾ കൊഴിഞ്ഞുപോകുമോ എന്ന അധികൃതരുടെ ആശങ്കയാണ് സ്കൂൾ തുറന്ന ശേഷം ഫീസ് വർദ്ധിപ്പിച്ചതിന് പിന്നിലെ കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു മാസം ഈ അക്കാഡമിക് ഇയർ കഴിഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ടി സി വാങ്ങിച്ച് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴിവർ തരുന്ന ഫീസ് വെച്ച് നോക്കിയാൽ ഞങ്ങൾക്കിവിടെ നല്ല സ്കൂളുകളിൽ തന്നെ ആർക്കും കുട്ടികളെ പഠിക്കാം. പിന്നെ ഒരു ആകെയുള്ള ബെനിഫിറ്റ്സ് ഇത് ICSE സിലബസ് ആണ്, മറ്റു സ്ഥലങ്ങളൊക്കെ CBSE ആണ്. ഇപ്പോഴത്തെ തന്നെ ബസ് ചാർജ് എല്ലാ സ്കൂളുകളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലാണ്. കാരണം ഒരു 200 വാങ്ങിക്കുന്നത് ഈ അടുത്ത ലൊക്കേഷനിൽ പോലും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ഇതിനെതിരെ ഒരു കുറച്ച് ആൾക്കാർ കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. സ്കൂൾ അധികൃതരെ പ്രതിഷേധം അറിയിച്ച രക്ഷിതാക്കൾ അനുകൂല തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ വൺ, ഷാർജ.